ഇസ്മലോടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മറ്റന്മാരെ കാത്തിരിപ്പിനൊടുവിൽ ആറാം വിദേശ താരം ആരാണെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ക്രൊയേഷ്യൻ ഡിഫൻഡറുമായാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കരാറിലെത്താൻ ഒരുങ്ങുന്നത്. ക്രൊയേഷ്യൻ താരമായ മാർക്കോ ലെസ്കോവിച്ചിനെയാണ് ബ്ലാസ്റ്റേഴ്സ് അടുത്തതായി സൈൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് അറിയുന്നത്. IFDWC ആണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലെസ്കോവിച്ചുമായുള്ള ചർച്ചകളൊക്കെ അവസാനിച്ചെന്നാണ് അറിയുന്നത്. ക്രൊയേഷ്യൻ ടോപ്പ് ഡിവിഷൻ ലീഗിൽ 150+ മത്സരങ്ങളിൽ ബൂട്ട് കെട്ടിയ പരിചയത്തോടെയാണ് താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനൊരുങ്ങുന്നത്. ക്രൊയേഷ്യൻ ക്ലബായ ഡൈനാമോ സഗ്രബിലായിരുന്നു താരം കഴിഞ്ഞ സീസൺ വരെ ഉണ്ടായിരുന്നത്. ക്രൊയേഷ്യൻ അന്താരാഷ്ട്ര ടീമിന് വേണ്ടിയൊക്കെ ബൂട്ട് കെട്ടിയ താരമാണ് മാർക്കോ. ലെഫ്റ്റ് ഫൂട്ടറായ മാർക്കോ സെൻറ്റർ ബാക്കായും ഡിഫൻസീവ് മിഡ്ഫീൽഡറായും കളിക്കാൻ കഴിയുള്ള ഒരു താരം തന്നെയാണ്. അത്തരത്തിലൊരു താരത്തെ തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നോക്കിക്കൊണ്ടിരുന്നത്. അവസാനത്തെ ആറാമത്തെ സൈനിങ് നടത്താൻ വേണ്ടി വളരെയധികം സമയമെടുത്തതിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് അവസാനം മാർക്കോയുമായി കരാറിലെത്തിയത്. കുറേയധികം പ്ലേയേഴ്സിന് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കോയിലേക്ക് എത്തിയതെന്നാണ് അറിയുന്നത്. അർജന്റീന ഡിഫൻഡറായ മൗറോസ് ഡോസ് സാന്റോസും ബ്ലാസ്റ്റേഴ്സിന്റെ റഡാറിലുണ്ടായിരുന്നു. അതുകൂടാതെ പല യൂറോപ്യൻ താരങ്ങളും ലിസ്റ്റിലുണ്ടായിരുന്നെങ്കിലും അവസാനം ബ്ലാസ്റ്റേഴ്സ് മാർക്കോയെ സൈൻ ചെയ്യുകയായിരുന്നു. 30-കാരനായ മാർക്കോ ചാമ്പ്യൻസ് ലീഗിലും വരവറിയിച്ചിട്ടുണ്ട്. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇന്നോ നാളെയോ ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. അപ്പോൾ വെച്ചാൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിടുന്നുണ്ടെങ്കിൽ താഴെ കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നേബിളാക്കി വെച്ചേക്കുക. കൂടെ കണ്ട് ബെൽ ബട്ടൺ കൂടി ചോദിച്ചു എങ്കിൽ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ വെച്ചാൽ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.